ഒയാസിസ് മീഡിയയുടെ അനുവാചകരുടെ മുൻപിൽ ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി എത്തുവാൻ കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തെക്കുറിച്ചുള്ള ഒരു പൊതുവായ അവലോകനമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വേദഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം. ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ഒരു ഇൻ്റർപ്രട്ടേഷൻ എന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ വളരെ മനോഹരമായ ഒരു വ്യാഖ്യാനം നമുക്ക് ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഐഹികകാല ജീവിതത്തിൽ ഞാൻ പോകുന്നത് പ്രയോജനം, പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരുത്തില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ്. എന്നാൽ അത് പറഞ്ഞതിൻ്റെ നിവർത്തീകരണം എന്ന വണ്ണമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം സാധ്യമാകുകയും ദൈവത്തിൻ്റെ ആത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതുമായുള്ള ഒരു പ്രതിപാദനം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇവിടെയാണ്. എന്നാൽ ഈ വേദഭാഗത്തെ നമ്മൾ പെന്തക്കോസ്തുകാരും ഇവാഞ്ചലിക്കൽസുമൊക്കെ വളരെയധികം തെറ്റിദ്ധരിച്ചുപോയ ഒരു വേദഭാഗം കൂടെയാണ്. അതിൽ പ്രതിപാദിക്കപ്പെടുന്ന ആത്മാവിൻ്റെ ഫലങ്ങളിൽ അന്യഭാഷ അതിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും എന്നാൽ ബാക്കിയുള്ള കാര്യാദികളെ നമ്മൾ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്ന അപകടകരമായ ചില വസ്തുതകൾ നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അന്യഭാഷ ഇല്ല എന്നോ അന്യഭാഷ പറയുന്നത് തെറ്റാണെന്നോ ബൈബിളിൽ അതിൻ്റെ നിരർത്ഥകമായ ഒരു ഭാഷാ പ്രയോഗമുണ്ടെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല. എന്നാൽ അതിനപ്പുറത്ത് ആത്മാവിൽ അവിടെ കൂടിയിരുന്നവർ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തെ ചില സത്യങ്ങളെ നമ്മൾ കാണാതെ പോകുകയും അതിൻ്റെ പ്രാധാന്യം നമ്മൾ നിരാകരിക്കുകയും ചെയ്യുന്നതിലെ അപകടത്തെയാണ് ഈ സംഭാഷണത്തിലൂടെ ഞാൻ നിങ്ങളുമായി സംവദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ലിബറൽ സ്കോളേഴ്സ് ഈ വേദഭാഗത്തെ വിശദീകരിച്ച് പറയുന്നത് അത് യോഹന്നാൻ്റെ പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു വീക്ഷണത്തിലാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ വേദഭാഗത്തെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തെ ആസ്പദമാക്കി അവർ പറയുന്നതും അവർ അർത്ഥമാക്കുന്നതും ആ ഒരർത്ഥത്തിലാണ്. എന്നാൽ ഞാൻ ഈ ഭാഗം മനസ്സിലാക്കിയപ്പോൾ യോഹന്നാൻ ഈ കാര്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുകയും അതൊരു പാരാബോളിക് ഡ്രാമ എന്ന നിലയിൽ, അതായത് യേശുക്രിസ്തു ഈ പ്രപഞ്ചത്തിലായിരുന്നപ്പോൾ മുതൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വരെയുള്ള കാലഘട്ടത്തിലെ ഒരു യാഥാർത്ഥ്യത്തെ യോഹന്നാൻ വിശദീകരിച്ച് പറയുന്നു എന്നുള്ളതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ അത് വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് അത് വലിയ ആഴത്തിൽ ഗ്രഹിക്കേണ്ട ഒരധ്യായം കൂടെയാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയേണ്ടത്. മറ്റൊരു വശം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ നമുക്ക് എന്തനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ അവിടെ എഴുത്തുകാരൻ അർത്ഥം ദ്യുതിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ഈ അപ്പോസ്തല പ്രവൃത്തിയെ കാണുന്നത് പെന്തക്കോസ്ത് എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഈവൻ്റ് എന്നുള്ള നിലയിലാണ്. എന്നാൽ അതൊരു ഈവൻ്റ് അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം.
ഈവന്റ് എന്നതിനേക്കാൾ അപ്പുറത്ത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യമാണ് ആ പെന്തക്കോസ്ത് പെരുന്നാൾ ദിനത്തിൽ, യഹൂദന്മാരുടെ പെരുന്നാൾ ദിനത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് അപ്പോസ്തല പ്രവർത്തികളുടെ എഴുത്തുകാരനായ വൈദ്യനായ ലൂക്കോസ് പറയുവാനായി ശ്രമിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനോദ്ദേശം പത്രോസ് വളരെ മനോഹരമായിട്ടാണ് അവിടെ എക്സ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്പം മാത്രമേ ഈ രണ്ടാം അധ്യായത്തിൽ വിശദീകരിച്ച് അദ്ദേഹം പറയുന്നുള്ളൂ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പറയുന്നത് പോലെ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ എന്ന ആ പ്രയോഗം പോലെ ഇവിടെയും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ച് അല്പം മാത്രം പറയുകയും, എന്നാൽ അവിടെ യേശുക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യത്തെ പല തവണ ഉരുവിട്ടുകൊണ്ട് പത്രോസ് ആ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്താനായി ശ്രമിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ പോകുന്നത് പ്രയോജനം, പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരുത്തില്ല. രണ്ടാമധ്യായം 32 വാക്യത്തിലേക്ക് വരുമ്പോൾ അത് ഇങ്ങനെയാണ് വായിക്കുന്നത്: ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു എന്ന് പത്രോസ് പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ സാക്ഷികളായിരുന്നു എന്ന് പറയുമ്പോൾ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസം ക്രിസ്തു അവരോട് കൂടെ ഉണ്ടായിരിക്കുകയും അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയും ചെയ്ത സന്ദർഭങ്ങളുണ്ട്. എന്നാൽ പെന്തക്കോസ് നാളിൽ സംഭവിച്ച ഒട്ടനവധിയായ കാര്യങ്ങൾ നമ്മൾ തമസ്കരിക്കുകയും അതിൻ്റെ അർത്ഥത്തെ, അതിൻ്റെ ആഴത്തെ നമുക്ക് എക്സ്പോസ് ചെയ്യപ്പെടുവാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരുന്നു എന്നുള്ള ഒരു അപകടം നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് അപ്പോസ്തല പ്രവൃത്തി 2 പെന്തക്കോസ്തുകാർക്കും ഇവാഞ്ചലിക്കൽസിനും സംഭവിച്ച ഒരു അപകടകരമായ വസ്തുത എന്ന് പറയുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനത്തിൻ്റെ നിവർത്തീകരണമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ, പഴയ നിയമത്തിലെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണം ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. നമുക്കറിയാം വേദപുസ്തകത്തിലെ പ്രാരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ക്രമമില്ലാതിരുന്ന ഭൂമിയെ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ച് ആ ഭൂമിക്കൊരു ക്രമമുണ്ടാക്കിയതുപോലെ, ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനത്തിൻ്റെ നിവർത്തീകരണം സാധ്യമാകുമ്പോൾ ശൂന്യമായ ഇടത്ത് വചനം പ്രത്യക്ഷപ്പെടുകയും ക്രിസ്തു നിമിത്തമുണ്ടാകുന്ന രക്ഷണീയ പദ്ധതിയുടെ ഒരു ക്രമം അവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ യാഥാർത്ഥ്യ ബോധത്തെ നമ്മൾ പലപ്പോഴും തള്ളിക്കളയുകയും ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നിമിത്തം നമുക്കുണ്ടായ നിത്യമായ രക്ഷയുടെ അർത്ഥവും ആഴവും ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിൻ്റെ വെളിപ്പാടുകളെ നമ്മൾ മറന്നുപോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അവിടെ പ്രയോഗിക്കുന്ന പദം ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ക്രിസ്തുവിൽ നമ്മൾ ഇപ്പോൾ മുതൽ പുതിയ സൃഷ്ടിയാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ വ്യത്യസ്തമായ നിലയിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് വീക്ഷിക്കുവാനായി കഴിയുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റീവർക്കിംഗ് ഓഫ് ഓൾ ക്രിയേഷൻ, പഴയ സൃഷ്ടിയെ പുനഃസൃഷ്ടിയിലൂടെ ക്രിസ്തുവിനെ അറിയുന്ന ഒരു മനുഷ്യനാക്കി മാറ്റിയതിൻ്റെ ഒരു ചിത്രമാണ് പെന്തക്കോസ് നാളിൽ ഈ ഭാഗത്ത് നമുക്ക് നൽകുന്നത്. നമുക്കറിയാം ഉൽപ്പത്തിയിൽ ദൈവം ഇറങ്ങി വന്നാണ് ഭാഷ കലക്കുന്നതെങ്കിൽ, പെന്തക്കോസ് നാളിൽ വിവിധ ഭാഷകളിലുള്ളവരെ ഒന്നിപ്പിക്കുന്ന ടേബിൾ ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരാശയം കൂടെ നമുക്കവിടെ
കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പഴയ നിയമത്തിൽ അബ്രഹാമിന് കൊടുത്ത ഉടമ്പടിയുടെ പൂർത്തീകരണം അത് ക്രിസ്തുവിൽ സാധ്യമാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടെ രണ്ടാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ജാതികളെ അവകാശമായി തരുമെന്ന് പറയുന്ന ആ വചനം പൂർത്തീകരിക്കപ്പെടുന്നത് പോലെ ഇവിടെ പെന്തക്കോസ് നാളിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ക്രിസ്തു നമുക്ക് നൽകുന്ന നിത്യരക്ഷയുടെ യാഥാർത്ഥ്യം സർവജാതികൾക്ക് ഉളവാകുന്നു എന്നുള്ള ആ വചന പൂർത്തീകരണമാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പഴയ നിയമ നിവർത്തീകരണം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-53 അധ്യായത്തിന്റെ പൂർത്തീകരണം നമുക്ക് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചന നിവർത്തീകരണം, യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിന്റെ പൂർത്തീകരണം, ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അത് പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ള വസ്തുതാപരമായ കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ സാധ്യമാകുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നത് ന്യൂ ഏജ് ഇനാഗുറേറ്റഡ് ബൈ ക്രൈസ്റ്റ്, ഒരു പുതിയ യുഗം ക്രിസ്തു ഉദ്ഘാടനം ചെയ്തു എന്നുള്ള ഒരു പ്രയോഗം നമുക്ക് ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവസാന കാലത്തിന്റെ ആരംഭം കുറിക്കുകയാണ്. മൊസൈക് സാക്രിഫിഷ്യൽ സിസ്റ്റത്തിന്റെ അവസാനം എത്തിയിരിക്കുന്നു. നാം ജീവിക്കുന്നത് അന്ത്യനാളിലാണ്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഈ അവസാന നാളിൽ നമുക്ക് എന്ത് സംഭവിക്കും, അതാണ് നമ്മുടെ ആശങ്കയെങ്കിൽ യോവേൽ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിലൂടെ പത്രോസ് പറയുവാൻ ആഗ്രഹിക്കുന്നത് പഴയ നിയമ ഉടമ്പടികൾ ഇവിടെ തകരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്താണ് പഴയ നിയമ ഉടമ്പടികൾ ഇവിടെ തകരുന്നു എന്ന് ചോദിച്ചാൽ, ഓറ്റി കവനന്റ് ഡിസ്ട്രക്ഷൻ വാസ് ടു പ്ലേസ് ഓവർ ഹിയർ ഇൻ ദിസ് പർട്ടിക്കുലർ ചാപ്റ്റർ. പഴയ നിയമത്തിലെ ഉടമ്പടികൾ നിരാകരിക്കപ്പെടുന്നതിൻ്റെ ഒരു ചിത്രം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ പ്രവചനാത്മാവിൽ കുഞ്ഞുങ്ങൾ പ്രവചിക്കും, സ്ത്രീകൾ പ്രവചിക്കും എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വർത്തമാന കാര്യകാലത്ത് നിന്നുകൊണ്ടാണ് ഈ പ്രവചനത്തെക്കുറിച്ചുള്ള ഈ യാഥാർത്ഥ്യം പത്രോസ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനങ്ങളിലൂടെ, പദ്യപുസ്തകങ്ങളിലൂടെ, പ്രവചന പുസ്തകങ്ങളിലൂടെ, അല്ലെങ്കിൽ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ പ്രഖ്യാപിക്കുന്ന പുതിയൊരു കാര്യം എന്ന് പറയുന്നത് പ്രീസ്റ്റ്ഹുഡ് ഓഫ് ഓൾ ബിലീവേഴ്സ്, എല്ലാ വിശ്വാസികളുടെയും പൗരോഹിത്യം ഉടലെടുക്കപ്പെട്ടത് ഈ പെന്തക്കോസ്ത് നാളിലാണ് എന്നാണ് അപ്പോസ്തലനായ പത്രോസ് പറയുവാനായി ശ്രമിക്കുന്നത്. പ്രീസ്റ്റ്ഹുഡ് വാസ് ഓവർ, കവനന്റ് വാസ് ഓവർ. അപ്പോൾ ഈ അവസാന കാലത്ത് വന്ന് നിൽക്കുന്നതിൻ്റെ രഹസ്യം ഈ പ്രവാചകനിലൂടെ നമ്മളോട് പറയുകയാണ്. അവിടെ അതുകൊണ്ടാണ് അവിടെ എടുത്തു പറയുന്നത് നാം എല്ലാവരും പ്രവചിക്കും, എല്ലാവരും പാടും. അപ്പോൾ ഇവിടെ മോശ പ്രാർത്ഥിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സംഖ്യാപുസ്തകം 11:25 നമുക്കത് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മൊസൈക് അഡ്മിനിസ്ട്രേഷൻ വാസ് ഫെയിൽഡ് ഓവർ ഹിയർ, മോശയുടെ അഡ്മിനിസ്ട്രേഷൻ പരാജയപ്പെടുന്നത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, മൊസൈക് സാക്രിഫിഷ്യൽ സിസ്റ്റം അപകടത്തിലായിരിക്കുന്നു. ഓറ്റിയിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഡിവിഷൻസ് ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് പ്രാർത്ഥനാ സ്ഥലത്ത് വരാൻ അനുവാദം കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. ദേവാലയത്തിന്റെ അകത്ത് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ മോശയുടെ ന്യായപ്രമാണത്തിനകത്ത് സഹോദരിമാർക്ക് ദേവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുമ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പത്രോസ് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം, നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും, നമ്മുടെ സഹോദരിമാർ പ്രവചിക്കും എന്നുള്ള വസ്തുതാപരമായ കാര്യം, അത് മൊസൈക് സാക്രിഫിഷ്യൽ സിസ്റ്റം, മൊസൈക് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം വാസ് അട്ടേർലി ഫെയിൽഡ് എന്ന് പറയുന്ന ഭാഷാപ്രയോഗമാണ് അവിടെ പത്രോസ് നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മറ്റൊരു കാര്യം, ഇനി നമുക്കൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. ഇതെല്ലാം മൊസൈക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിരുന്നു. ഇനി ഒരു ഒരു മധ്യസ്ഥനെ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ന്യൂ ഏജ് വാസ് ഇനാഗുറേറ്റഡ് ബൈ ക്രൈസ്റ്റ് ഓൺ ദ ഡേ ഓഫ് ദ പെന്തക്കോസ്റ്റ്.
മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ പെന്തക്കോസ് നാളിൽ പത്രോസ് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് പ്രൊക്ലൈംഡ് ഇൻ ദിസ് പർട്ടിക്കുലർ ചാപ്റ്റർ എന്നുള്ളതാണ്. അതിന് 23-ാം വാക്യത്തിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 23-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നസറേനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധാർമ്മികളുടെ കയ്യിൽ തറപ്പിച്ചു കൊന്നു. ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം ക്രിസ്തു സിംഹാസനസ്ഥനാകുന്നു എന്നുള്ളത് മാത്രമല്ല, ക്രിസ്തു ഇപ്പോൾ സിംഹാസനസ്ഥനാകുമ്പോൾ നിങ്ങൾ ചെയ്ത അപകടകരമായ കാര്യം ക്രിസ്തു മനുഷ്യവേഷത്തിലായി ഈ ഭൂമിയിൽ വന്നപ്പോൾ നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിലേൽപ്പിച്ചു, നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിലേൽപ്പിച്ചു എന്നാണ് ഇവിടെ പത്രോസ് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വം എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു പൊതുസമൂഹമായി മൊസൈക്ക് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൻ്റെ കീഴിൽ വന്നവർ അപകടത്തിലായിപ്പോയി എന്നുള്ള വസ്തുതകളെ പറയുമ്പോൾ അവിടെ പത്രോസ് പറയുകയാണ്, ഈ ശത്രുക്കളെ ക്രിസ്തുവിൻ്റെ പാദപീഠമാക്കിയിരിക്കുന്നു, ക്രൂശിച്ചു കൊന്ന നിങ്ങൾ ക്രിസ്തു എന്ന സിംഹാസനസ്ഥനായിരിക്കുന്നവൻ്റെ പാദപീഠമായിരിക്കുന്നു, അതുകൊണ്ടാണ് ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കിയിരിക്കുന്നു എന്നുള്ള പ്രയോഗത്തിലൂടെ അവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്രിസ്തു പോയതുകൊണ്ട് പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മളിലേക്ക് നൽകുമ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ രക്ഷ അത് സാധ്യമായി മാറുന്നത്. പിതാവിൻ്റെ വലത്തുഭാഗത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാണ് പാപിയായിരിക്കുന്ന ഞാൻ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ ഓൾ അബൌട്ട് ക്രൈസ്റ്റ്. പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആകത്തുകയാണ്. മാത്രമല്ല, നാലാമത്തെ കാര്യം വരെ 37-38 വാക്യത്തിലാണ് പെന്തക്കോസ് എന്ന് പറയുന്നത്. ഒരു വേൾഡ് വൈഡ് കൺവേർഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. നമുക്കറിയാം 37-38 വാക്യത്തിൽ അവിടെ കൂടിയിരുന്ന 17-ലധികം ഭാഷക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പത്രോസിന്റെ പ്രസംഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിച്ച് നിങ്ങൾ അവന്റെ കൽപ്പന സ്വീകരിക്കണം എന്നുള്ളതാണ് പത്രോസിന്റെ പ്രസംഗ വിഷയം. അപ്പോൾ കേവലം ഒരു അന്യഭാഷ കൊണ്ട് ഒതുങ്ങുന്നതല്ല പെന്തക്കോസ്ത് ദിവസത്തിൽ സംഭവിച്ചത്. പെന്തക്കോസ്ത് ദിവസത്തിൽ സംഭവിച്ചത് ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് സിംഹാസനസ്ഥനായിരുന്ന് മാനവ മനുഷ്യന് വേണ്ടി, മനുഷ്യന്റെ പാപത്തിന് വേണ്ടി പക്ഷപാതം ചെയ്ത് പാപിയായ മനുഷ്യനെ നീതീകരിക്കുന്ന ദിവസം കൂടെയാണ് പെന്തക്കോസ് എന്ന് പറയുന്ന ദിവസം. ആ പെന്തക്കോസ് എന്ന് പറയുന്ന ദിവസം അതൊരു പുതിയ ഓർഡർ സൃഷ്ടിക്കുകയായിരുന്നു. ക്രമമില്ലാതിരുന്ന മാനവ മനുഷ്യന്റെ ജീവിതത്തെ ഒരു ക്രമമുണ്ടാക്കി രക്ഷയുടെ ക്രമത്തിലൂടെ മനുഷ്യനെ നീതീകരിക്കുന്നതിലൂടെ ഒരു പുനർസൃഷ്ടി ക്രിസ്തു നടത്തുന്നതാണ് ഡേ ഓഫ് പെന്തക്കോസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിസ്തു ഒരു ന്യൂ ഏജ് വാസ് ഇനാഗുറേറ്റഡ് ബൈ ക്രൈസ്റ്റ്. ക്രിസ്തു ഒരു പുതിയ യുഗം നമുക്ക് വേണ്ടി ആരംഭിക്കുകയായിരുന്നു പെന്തക്കോസ്ത് നാളിൽ. മൊസൈക്ക് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം വാസ് അട്ടർലി ഫെയിൽഡ്. സാക്രിഫിഷ്യൽ സിസ്റ്റം ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് വാസ് അട്ടർലി എൻഡ്. പ്രീസ്റ്റ്ഹുഡ് വാസ് ഓവർ. പിന്നെ അവിടെ പറയുന്നത് വിശ്വാസികളായിരിക്കുന്ന എല്ലാവർക്കും ഒരു പുതിയ പദവി ലഭിച്ചിരിക്കുന്നു, അത് പൗരോഹിത്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നാം എല്ലാവരും പുരോഹിത ഗണത്തിൽപ്പെട്ടവരാണ്. പിന്നെ പറയുകയാണ്, നാം ഈ പുതുയുഗത്തിൽ സംഭവിക്കുന്നത് പഴയ നിയമത്തിൽ ഒരു വിവേചനമുണ്ടായിരുന്നു, സ്ത്രീക്കും പുരുഷനും തമ്മിലൊരു വിവേചനം. പക്ഷേ പെന്തക്കോസ് നാളിൽ ഇനിയൊരു വിവേചനത്തിന്റെ സാധ്യതകളില്ല. സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, അവർക്ക് പ്രവചിക്കാം, അവർക്ക് ക്രിസ്തുവിനെ കുറിച്ച് ദർശനം കാണാം. പെന്തക്കോസ് എന്ന് പറയുന്നത് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ്, ഒരു പുതിയ യുഗത്തിന്റെ ആരംഭമാണ്. അതാണ് അവിടെ പ്രതിപാദിക്കപ്പെടുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്
ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വാസ് പ്രൊക്ലൈംഡ്. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് ജഡം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വന്ന ക്രിസ്തു നിമിത്തം നമുക്കുണ്ടാകുന്ന നീതീകരണമാണ് അവിടുത്തെ പന്തക്കോസ് നാളിലെ പ്രതിപാദ്യ വിഷയം. മാത്രമല്ല, അഞ്ചാമതായി പറയുവാൻ ആഗ്രഹിക്കുന്നത് വേൾഡ് വൈഡ് കൺവേർഷൻ ആണ്. എന്നാൽ അവസാനമായി പറയുമ്പോൾ അവിടെ പറയുന്നത് ഗോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവിന്റെ ലക്ഷ്യം. പരിശുദ്ധാത്മാവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ട്രെങ്തേൺ ദി പീപ്പിൾ ഓഫ് ഗോഡ്, അവിടെയുള്ള ജനത്തെ ശക്തീകരിക്കുന്ന ഉത്തരവാദിത്തമാണ് പരിശുദ്ധാത്മാവിനുള്ളത്. പന്തക്കോസ് നാളിൽ അവിടെ സംഭവിക്കുന്നതും അതാണ്. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിലൂടെ അവിടെ ഉണ്ടായിരുന്ന ദൈവമക്കളെ ശക്തീകരിച്ച് പന്തക്കോസ്തിന്റെ അർത്ഥവും ആഴവും വ്യത്യസ്തമായ നിലയിൽ പത്രോസ് പ്രഖ്യാപിച്ച് നമ്മളെ പോലെയുള്ള വിശ്വാസികളായ നമ്മളെപ്പോലെയുള്ള ശുശ്രൂഷകന്മാർക്ക് ആത്മധൈര്യം പകരുന്ന ആത്മാവിൻ്റെ പ്രഖ്യാപനമാണ് പന്തക്കോസ് നാളിൽ നടന്നത്. അതുകൊണ്ട് കേവലം അന്യഭാഷ കൊണ്ട് മാത്രം ഒതുങ്ങുന്നതല്ല പന്തക്കോസ് എന്ന് തിരിച്ചറിഞ്ഞ് ആ പന്തക്കോസ്തിൻ്റെ അർത്ഥവും ആഴവും അത് നമ്മുടെ ആത്മീക ഭൗതിക മേഖലകളിൽ അത് ഉതകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ ഈ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.